നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നല്ലോ. എന്താ ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച മരുന്നുകുപ്പികളാ. ഇതിൽ ഏതിലാ വിഷം ഉള്ളതെന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. വിഷമോ? ഈ വീട്ടിൽ വിഷം അങ്ങനെ വരാനാ? അങ്ങനെ ചോദിച്ചാ എനിക്കും അറിയില്ല. പക്ഷേ ഈ വീട്ടിൽ വിഷം ഉണ്ടായിരുന്നല്ലോ, അത് കുടിച്ചിട്ടല്ലേ അമ്മ ആശുപത്രിയിലായത്. അത് അവൾ ഉണ്ടെന്നല്ലേ ആ പാർവതി. വിഷക്കുപ്പി ഇവിടെ ഇട്ടാ പിടിക്കപ്പെടുമെന്ന് അവക്കറിയാലോ. അത് അവള് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. വിഷം കൊണ്ടുവന്നത് പാർവതിയാണെന്നതിലെ തെളിവൊന്നുമില്ലല്ലോ. അവളല്ലാതെ വേറെ ആര് കൊണ്ടുവരാനാ? അത് കണ്ടുപിടിക്കാനാ എന്റെ ശ്രമം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നോക്കി അതവിടെ വെച്ചിട്ട് എനിക്കൊരു കോഫി എടുത്ത്. എനിക്ക് നല്ല തലവേദനയുണ്ട്. ജോലിക്കാരിയോട് പറ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. നിനക്കെന്താ ഭ്രാന്താണോ? അതിന്നെ ഇതാ എടുക്കാൻ. എന്താ ഗാർഗി, എന്താ ഇവിടെ പ്രശ്നം? പ്രതാപ, എന്താ പ്രശ്നം? ഏ, അവള് വലിയ പോലീസ് ഓഫീസർ ആണെന്ന് അവളുടെ വിചാരം. ചേച്ചി കഴിച്ച് വിഷക്കുപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ അവള്. അവളോട് അത് വെച്ചിട്ട് പോവാൻ പറയുക. കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് പറ്റും. മരുന്നുകുപ്പിയുടെ പുറത്തെ അതിന്റെ കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവും. വിഷക്കുപ്പിയിൽ അത് ഉണ്ടാവില്ലല്ലോ. കുപ്പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. നാട്ടിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ മുഴുവൻ കയറി ഇറങ്ങണമെന്നേ ഉള്ളൂ. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ കുപ്പി പോലീസിനെ ഏൽപ്പിക്കും, അവര് കണ്ടുപിടിച്ചോളും. ആളെ കണ്ടുപിടിച്ചിട്ട് എന്തിനാ? ശിക്ഷിക്കാനാണോ? ആളെ കിട്ടിയ ശിക്ഷിക്കുകയല്ല നിങ്ങൾ ചെയ്യ, പൂമാലയിട്ട് അഭിനന്ദിക്കുക ചെയ്യ. അത് കണ്ട് കൈയടിക്കാനും ചിലരുണ്ടാവൂ ഇവിടെ. പാർവതിയാണത് ചെയ്തതെങ്കിലേ അവളുടെ കരണത്ത് ആദ്യം അടിക്കുന്നത് ഈ ഞാനായിരിക്കും. പക്ഷേ വിശാൽ ബ്രോയും അങ്കിളും ചെയ്തതുപോലെ ഒരു തെളിവും ഇല്ലാതെ അവളെ കുറ്റക്കാരിയാക്കാൻ എനിക്ക് പറ്റില്ല. അവൾ അത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് തെളിയിക്കാൻ ഞാനും നിന്റെ കൂടെ കൂടാ. കാരണം അവളുടെ തനിനിറം നിങ്ങളുടെയൊക്കെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. എന്നാലല്ലേ എന്റെ തലേന്ന് അവളെ ഒന്ന് ഇറക്കി വിടാൻ പറ്റൂ. ഇത് മുഴുവനും മരുന്നുപ്പികൾ തന്നെയാ. അതെ, വിഷം കൊണ്ടുവന്ന ആൾക്കെ കുപ്പി ഇവിടുന്ന് മാറ്റാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഇവിടെയും തന്നെ ഉണ്ടാവും. നിങ്ങൾ എല്ലായിടത്തും ഒന്ന് അരിച്ചു പറിക്കി നോക്ക്, കിട്ടും. ഞാൻ എന്നാ മുകളില് നോക്കാം. വിശാൽ ബ്രോ താഴെ എല്ലായിടത്തും നോക്ക്. രാത്രി ഉറങ്ങാത്തോണ്ടേ നല്ല ക്ഷീണം, തലവേദനയുണ്ട്. കുറച്ചു സമയം പോയി കിടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.